ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത് എന്നാണ്. നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിനിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ നാല് ഘട്ടങ്ങളായിട്ടിരിക്കുകയാണ്, ഞാൻ നാല് പാർട്സായിട്ടിരിക്കുകയാണ്. ഒന്ന്, അതിൻ്റെ ചാർജബിലിറ്റി, ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ ചാർജബിളായി മാറുന്നത്. രണ്ടാമത്, എന്താണതിൻ്റെ പ്രൊസീജിയർ, ആ കമ്പ്യൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എന്താണ്. ആ പ്രോസസ്സിനകത്തെ രണ്ട് എലമെൻറ്റ്, പ്രധാനപ്പെട്ട രണ്ട് എലമെൻറ്റുകൾ എന്ന് പറയുന്നത് കോസ്റ്റും സെയിൽ കൺസിഡറേഷനുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി പറയണം. അപ്പോൾ നാല് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒന്നാമത്, ഏത് സാഹചര്യത്തിലാണ് ചാർജബിളാകുന്നത്, എപ്പോഴാണ്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 45(1) പ്രകാരം എപ്പോഴാണോ നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോഴാണ് ചാർജബിലിറ്റി അറൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ ഈ വർഷമായിരിക്കും നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ, അതിലൂടെ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിളായി മാറുന്നത്. ഇതാണ് ജനറലി പറയുന്ന ഒരു പ്രൊവിഷൻ. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്, കുറേ എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. നോർമലി എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്, അത് ടാക്സബിൾ ആകുന്നത് എപ്പോഴാണ്, ക്യാപിറ്റൽ അസറ്റ് എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടാക്സബിലിറ്റി എറൈസ് ചെയ്യുന്നു. നമുക്കിനി എക്സെപ്ഷൻസ് എന്താണെന്ന് കാണാം. നോർമലി ട്രാൻസ്ഫർ നടക്കുമ്പോൾ ടാക്സബിൾ ആകുമെങ്കിലും ട്രാൻസ്ഫർ നടക്കുമ്പോൾ ടാക്സബിൾ ആകാതെ പിന്നീട് ടാക്സബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻഷുറൻസ് റെസീവ്സ്. നിങ്ങൾക്കൊരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, അത് നശിച്ചു പോകുന്നു അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു, ഏതെങ്കിലും തീപിടുത്തം ഉണ്ടായോ ഏതെങ്കിലും ആക്സിഡൻറ്റിലൂടെയോ ഒക്കെ നശിച്ചു പോകുന്നു, റൈറ്റ്. അങ്ങനെ തീപിടുത്തം ഉണ്ടായാൽ നിങ്ങൾ വീട് കത്ത് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് ഓഫീസർ വന്നിട്ട് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കി, ഇമാജിൻ ചെയ്യും, ഇറ്റ്സ് വെരി വെരി ടഫ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട് ഡിസ്ട്രക്ഷൻ, ഒരു 500,000 രൂപയുടെ ഒരു വീടായിരുന്നു ചെന്നുണ്ടോ, അത് നിങ്ങൾക്ക് ഡിസ്ട്രക്ഷൻ സംഭവിച്ചു, നിങ്ങൾക്ക് അതിലൂടെ എന്തുണ്ടാകുന്നു, ഒരു ഇൻഷുറൻസ് റെസീപ്സ് കിട്ടുന്നു, ക്ലിയർ ആകുന്നുണ്ടോ. പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളോട് ടാക്സബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സ്വീകാര്യമാണ്. അല്ലാതെ വീട് കത്തി നിൽക്കുന്ന ഒരാളോട് വന്ന് ടാക്സ് അടയ്ക്കാൻ പറയുന്നത് അവർക്ക് എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് റെസീപ്സിൻ്റെ കേസിലൊക്കെ എന്താ ചെയ്യുന്നത്, കത്തിപ്പോകുമ്പോൾ, നശിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ നടക്കുന്നത് നശിക്കുന്ന സമയത്താണ്, അപ്പോഴല്ല എന്ത് ചെയ്യുന്നത് ടാക്സബിലിറ്റി അറേസ് ചെയ്യുന്നത്. എപ്പോഴാണ് പൈസ കിട്ടുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ടാക്സബിലിറ്റി അറേസ് ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുന്ന ഒരു പ്രധാന സാധനമാണ്. അതുപോലെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസികൾ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസികൾ യൂണിപ്പുകളുടെ പ്രത്യേകത എന്താ, എപ്പോഴാണോ ട്രാൻസ്ഫർ നടക്കുമ്പോഴല്ല, എപ്പോഴാണോ ആ എമൗണ്ട് കിട്ടുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ടാക്സബിൾ ആകുന്നത്. സിമിലർലി നമ്മൾ, നമുക്കൊരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, ആ ക്യാപിറ്റൽ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റുന്നു. ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡായി മാറ്റുമ്പോഴേ എന്ത് സംഭവിക്കും, ട്രാൻസ്ഫർ നടക്കും. നമുക്ക് വിശദമായ മറ്റൊരു വീഡിയോയിലൂടെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് കാണാം. ഇപ്പോൾ തൽക്കാലം ആ പ്രൊസീജിയർ മാത്രം അറിയാം. അതായത് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡായി മാറുമ്പോൾ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുറേ ജുവലറികളുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ജുവലറികളൊക്കെ നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റാണ്, നിങ്ങളതിനെ ഒരു ജുവലറി ഷോപ്പായി മാറ്റുന്നു. അപ്പോൾ ആ ജുവലറി ഷോപ്പിലേക്ക് ഇത് കൊണ്ടുവരുന്നു. സോ ആ അപ്പോഴേ ട്രാൻസ്ഫർ നടന്നു, ക്യാപിറ്റൽ അസറ്റ് ജുവലറിയായി, ഐ മീൻ ജുവലറിയുടെ സ്റ്റോക്കായി മാറിയപ്പോഴേ ട്രാൻസ്ഫർ നടന്നു. പക്ഷേ നിങ്ങൾ ഉടനെ നിങ്ങളോട് ടാക്സ് അടയ്ക്കാൻ പറയുന്നില്ല, കാരണം ടാക്സിബിലിറ്റി അറേസ് ചെയ്യുന്ന എപ്പോഴേ ഉള്ളൂ, ആ ജുവലറി വിൽക്കുമ്പോൾ മാത്രമേ ടാക്സിബിലിറ്റി അറേസ് ചെയ്യത്തുള്ളൂ. ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു കമ്പൽസറി അക്വിസിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ഗവൺമെൻറ് കമ്പൽസറി അക്വയർ ചെയ്യുകയാണ്, അപ്പോഴേ ട്രാൻസ്ഫർ നടന്നു, ഉടനെ നിങ്ങളോട് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ, അതൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അതേസമയം അത് കഴിഞ്ഞ് നല്ലൊരു എമൗണ്ട്, ഇപ്പം കെയർ റെയിലിൻ്റെ കാര്യമൊക്കെ നമ്മൾ കാണുന്നു, നിങ്ങളുടെ വീടും പറമ്പും ഒക്കെ വന്ന് അക്വയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമതെ വീട് പോയതിൻ്റെ ദേഷ്യത്ത് നിൽക്കുക. അപ്പോൾ നമ്മളോട് വന്ന് എന്ത് ചെയ്യുകയാണ്, ടാക്സ് അടയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതേസമയം ഒരു വെറും 1 കോടി രൂപ ഉണ്ടായിരുന്ന ഒരു വീടിന് 1.5 കോടി രൂപ അല്ല 2 കോടി രൂപ ഗവൺമെൻറ് തരിക എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായി എന്നിട്ട് നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യമില്ല, നിങ്ങൾക്ക് പരാതിയില്ല. സോ ഇത്തരം സിറ്റുവേഷനെ കമ്പൽസറി അക്വിസിഷൻ നടക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴല്ല എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കേണ്ടത്, ടാക്സബിലിറ്റി അറേസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴാണ്, വെൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, കോമ്പൻസേഷൻ റിസീവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ടാക്സബിൾ ആകുന്നത്. ഇതാണ് നിങ്ങൾ അർജൻറ്റായിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിനെ കുറിച്ച് പറയുകയും അറിഞ്ഞിരിക്കേണ്ട ഒരു നിർണായക സാധനം. ജനറലി പറഞ്ഞാൽ എന്താ പറയും, ട്രാൻസ്ഫർ നടക്കുമ്പോഴേ ടാക്സബിലിറ്റി വരും, പക്ഷേ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട എക്സെപ്ഷൻസ് ആണ് പറഞ്ഞത്, ഇത്തരം സിറ്റുവേഷൻസിൽ എന്തല്ല നടക്കുന്നത്, ആക്ച്വലി ട്രാൻസ്ഫർ നടക്കുമ്പോഴല്ലാതെ മറ്റ് ചില സാഹചര്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായും പൈസ കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. നല്ല ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു, എപ്പോഴാണ്, എങ്ങനെയാണ്, ഇതിൻ്റെ ചാർജബിലിറ്റിയാണ്. അടുത്ത് നമ്മൾ എന്നാ കാണണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ. ഈ പ്രൊസീജിയറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ
വീഡിയോയിൽ ഞാൻ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കണ്ടൻറ് ഉണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിനിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ അസറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണോ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണോ എന്നാണ്. കാരണം ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഒരു രീതിയിലാണ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണെങ്കിൽ വേറൊരു രീതിയിലാണ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ വീഡിയോ കണ്ടാൽ, താഴെ ലിങ്കിലുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാവും. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. റൈറ്റ്? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ഇരിക്കുന്ന ക്യാപിറ്റൽ അസറ്റ് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് മനസ്സിലാക്കുക. തുടർന്ന് എന്ത് ചെയ്യുക, നേരെ ശ്രദ്ധിക്കുക. ഷോർട്ട് ടേം ആണെങ്കിലുള്ള പ്രൊസീജിയർ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ സെയിൽ കൺസിഡറേഷൻ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടിയ പൈസ, അതിന് നമുക്ക് സെയിൽ കൺസിഡറേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗ്രോസ് കൺസിഡറേഷൻ എന്നൊക്കെ വിളിക്കാം. നമ്മൾ പലപ്പോഴും ഒരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടാകാറുണ്ട്, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ചില എക്സ്പെൻസുകൾ ഉണ്ടാകാറുണ്ട്. ആ എക്സ്പെൻസും കുറച്ചിട്ട് ബാക്കി പൈസയും നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആക്ച്വലി നമ്മുടേതെന്ന് പറഞ്ഞ് കിട്ടുന്നുള്ളൂ. അപ്പം ഉദാഹരണത്തിന് നിങ്ങൾ 100,000 രൂപയ്ക്ക് ഒരു സാധനം പറ്റും, അതിനകത്ത് 10,000 രൂപ കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ 100,000 രൂപ കിട്ടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, കാരണം നിങ്ങൾക്ക് ആ എത്ര കിട്ടിയുള്ളൂ, 10,000 കുറച്ചിട്ട് ബാക്കി 90,000 കിട്ടുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഈ അസറ്റ് വിറ്റിട്ട് 100,000 കിട്ടി, അതിന് നിങ്ങൾ ടാക്സ് അടയ്ക്കുക, അതനുസരിച്ച് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് ശരിയല്ല, ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, എന്നെ എന്തിനനുവദിക്കണം, ഞാൻ വിറ്റപ്പോൾ എനിക്കുണ്ടായ എക്സ്പെൻസസ് ഓഫ് ട്രാൻസ്ഫർ, ബ്രോക്കറേജ്, കമ്മീഷൻ ഇതുപോലെയുള്ള എൻ്റെ അഡീഷണൽ പേയ്മെൻറ്റുകൾ കുറയ്ക്കാൻ അനുവദിക്കണം. സോ ആദ്യ ഘട്ടമൊക്കെ എന്താണ്, സെയിൽ കൺസിഡറേഷനകത്ത് നിന്ന്, ഗ്രോസ് കൺസിഡറേഷനകത്ത് നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു, എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ, ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ കുറയ്ക്കുന്നു. സ്റ്റെപ്പ് ഒന്ന് ഉറപ്പിച്ച മനസ്സിലേക്ക്, ആദ്യ ഘട്ടത്തിൽ ഗ്രോസ് കൺസിഡറേഷനകത്ത് നിന്ന്, അല്ലെങ്കിൽ സെയിൽ കൺസിഡറേഷൻ, ഫുൾ വാല്യൂ കൺസിഡറേഷനകത്ത് നിന്ന് എന്താണ് എക്സ്പെൻസസ് ഓഫ് ട്രാൻസ്ഫർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞത്, നെറ്റ് സെയിൽ കൺസിഡറേഷൻ, ദിസ് ഈസ് ദ വാല്യൂ യു ഹാവ് റിസീവ്ഡ്. ശരിയല്ലേ, ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ. ഓക്കെ, ഈ നെറ്റ് സെയിൽ കൺസിഡറേഷനകത്ത് നിന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു 500,000 രൂപയ്ക്ക് മേടിച്ച ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു എന്തൊരു ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, അത് നിങ്ങൾ 600,000 രൂപയ്ക്ക് വിറ്റു. ഈ 600,000 രൂപയും നിങ്ങളുടെ ഇൻകം ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ 500,000 രൂപയ്ക്ക് മേടിച്ച സാധനമല്ലേ 600,000 രൂപയ്ക്ക് വിറ്റത്. യു സീ, ഇറ്റ് ഇസ് ഇൻകം ടാക്സ്, അല്ലാതെ റെസിപ്റ്റ് ടാക്സ് അല്ല. നിങ്ങൾക്കുള്ള ഇൻകത്തിനാണ് ടാക്സ് അടയ്ക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഇൻകം? 600,000 തോന്നേ പറ 500,000 കുറച്ചിട്ട് ബാക്കിയുള്ള 100,000 നിങ്ങളുടെ ഇൻകം ആണോ അല്ലയോ? അതെ. സ്വാഭാവികമായും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇൻകത്തിനായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നെറ്റ് കൺസിഡറേഷനകത്തു നിന്ന് നിങ്ങൾക്കുണ്ടായ ചെലവുകളെ കുറയ്ക്കാൻ അനുവദിച്ചേ പറ്റൂ. ഏതൊക്കെ തരം ചെലവുകളുണ്ട്? 2 തരം ചെലവുകളാണ് ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഒന്ന്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ആ അസറ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ചിലവായ പൈസ. 2, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ചില അസറ്റുകൾ നിങ്ങൾ വാങ്ങുമ്പം ചില അതിനകത്ത് ചില അഡീഷണൽ വർക്കൗട്ട് ചെയ്താലാകുമ്പോൾ അത് യൂസബിൾ ആകും, അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കുറേ അഡീഷണൽ ഇംപ്രൂവ്മെൻറ്റ് വർക്കുകളൂടെ അതേ ചെയ്യും. പരിസ്ഥിതി നിങ്ങൾ അത് ലാൻഡ് മേടിച്ചു, അതിന് ചുറ്റും മതിൽ കെട്ടി, അത് ചുറ്റി കുറേ പരിപാടികളെല്ലാം അവിടെ ചെയ്തു, ഇതെല്ലാം എന്താണ് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റുകളാണ്. ആ പ്രോപ്പർട്ടിയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചിലവാക്കി പൈസകളാണ്, ഇതും നിങ്ങളുടെ ചിലവാണ്. കാരണം അതിനോട് കൂട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വാല്യൂം കൂടി കൂട്ടിയാണ് നമ്മൾ വിൽക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ നിങ്ങളിന്ന് കുറയ്ക്കണം, നിങ്ങളുടെ നെറ്റ് സെയിൽ കൺസിഡറേഷനകത്ത് നിന്ന്. എന്താണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ ഗ്രോസ് കൺസിഡറേഷനകത്ത് നിന്ന് എക്സ്പെൻസസ് ഓഫ് ഓൺ ട്രാൻസ്ഫർ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ, ദാറ്റ് ഇസ് ദ എമൗണ്ട് യു ഹാവ് റിസീവ്ഡ്. ഓക്കെ, അതിനകത്ത് നിന്ന് എന്ത് കുറയ്ക്കണം? 2 എക്സ്പെൻസുകൾ കുറയ്ക്കണം. ഏതൊക്കെയാണ് 2 എക്സ്പെൻസുകൾ? 1, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഈ അസറ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ചിലവായ പൈസ. 2, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, ആ അസറ്റിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചിലവാക്കിയ പൈസ. ഇത് രണ്ടും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. എന്താ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ, അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് വിറ്റതുകൊണ്ടാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിനകത്ത് നമ്മൾ ചില സെക്ഷൻ 54 മുതൽ അങ്ങോട്ട്, 54B, 54D എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രൊവിഷൻസ് ഉണ്ട്. ചില ഡിഡക്ഷൻസ് അല്ലെ എക്സംഷൻസ് നിങ്ങൾ അനുവദിക്കുന്നുണ്ട്. നിങ്ങൾ വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ച് നിങ്ങൾ ഇന്ന സാധനം ചെയ്തു, അല്ലെങ്കിൽ ഒരു ബോണ്ട് വാങ്ങി എന്നൊക്കെ പറഞ്ഞൊരു കുറേ പ്രൊവിഷൻസ്, അതൊക്കെ ഏത് സാഹചര്യത്തിലാണ് ഏതിനുപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം. അത് നമ്മളുടെ ഇപ്പോഴത്തെ പഠനപരിധിയിലില്ല. ഇപ്പോൾ തൽക്കാലം എന്താണ്, ബേസിക്കായ കമ്പ്യൂട്ടേഷൻ പ്രൊസീജിയറാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സുകളിലാണ് നമ്മൾ എന്ത് കാണുന്നത്, എന്തൊക്കെയാണ് ഈ ഡിഡക്ഷൻസ് എന്നും ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഈ ക്യാപിറ്റൽ ഗെയിനകത്തു നിന്ന് കുറേ പൈസ കുറച്ച് മാറ്റാൻ സാധിക്കുന്നത് എന്നും അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഇപ്പോൾ കണ്ടൻറ്റ് മാത്രം മനസ്സിലാക്കുക. യഥാർത്ഥ ടാക്സബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്ത് എന്തുകൊണ്ട് ഈ എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് കൂടി കുറയ്ക്കുമ്പോഴാണ് ശരിക്കും ടാക്സബിൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിക്കോട്ടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിക്കോട്ടെ ഉണ്ടാവുന്നത് എന്നറിഞ്ഞിരിക്കണം. ബട്ട് ഇപ്പോഴത്തെ നമ്മുടെ ക്ലാസ്സിൽ ഈ ഡിസ്കഷനിൽ ഏത് കവർ ചെയ്യുന്നില്ല, ആ ഡിഡക്ഷൻസ് ഏരിയ, എക്സംഷൻസ് ഏരിയ കവർ ചെയ്യുന്നില്ല.
ഈ എക്സംഷൻസും ഡിഡക്ഷൻസും ഏത് സാഹചര്യത്തിലാണ്? ആ കിട്ടിയ പൈസ ഉപയോഗിച്ച് ഏതെങ്കിലും പ്രത്യേക തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ എക്സ്പെൻസുകൾ മുടക്കുമ്പോഴുള്ള ഡിഡക്ഷനാണത്. അത്രയും മാത്രം ഇപ്പോൾ അറിഞ്ഞിരിക്കുക. വി വിൽ സീ ഇറ്റ് ലേറ്റർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആ ബേസിക് ഐഡിയ മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിച്ച്, എങ്ങനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത്? നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോഴുള്ള കിട്ടിയ പൈസ, പേരെന്താ? ഗ്രോസ് കൺസിഡറേഷൻ, അല്ലെങ്കിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ. അതിനകത്തുനിന്ന് നിങ്ങളുടെ എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ, ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കുണ്ടായ ചിലവ്, അത് കുറയ്ക്കുന്നു. ഇപ്പോൾ കിട്ടിയ സാധനത്തിൻ്റെ പേരാ നെറ്റ് സെയിൽ കൺസിഡറേഷൻ. ഇതിനകത്തുനിന്ന് രണ്ട് ചിലവുകൾ നിങ്ങൾക്ക് കുറയ്ക്കാം. എന്ത്? കോസ്റ്റ് ഓഫ് അക്വിസിഷനും കുറച്ചു, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും കുറച്ചു. കാരണം അതാണ് നിങ്ങൾ ആ അസറ്റ് സ്വന്തമാക്കാൻ വേണ്ടി, അതിൻ്റെ ആ ഇപ്പോൾ ഈ വിൽക്കാൻ പരുവത്തിൽ എത്തുന്നത് വരെ അസറ്റിന് വേണ്ടി നിങ്ങൾ ചിലവാക്കിയ പൈസ കുറച്ച് മാറ്റി. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ കിട്ടിയ വാല്യൂ ആണ് നിങ്ങളുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. വൈ ഇസ് ഇറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ? ബിക്കോസ് ഇറ്റ് ഇസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ ആയല്ലോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇതേ സിറ്റുവേഷൻ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആകുമ്പോൾ എന്താണ് വ്യത്യാസം. അതായത് നമ്മൾ ഇന്നലെ മേടിച്ചിട്ട് ഇന്ന് വിൽക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് മേടിച്ചിട്ട് ഇന്ന് വിൽക്കുന്ന ഒരു സാധനം, അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഒരു 10 വർഷം മുമ്പ് മേടിച്ചിട്ട് ഇപ്പം വിൽക്കുന്നതുമായിട്ടുള്ളത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കെ. നമ്മൾ 10 വർഷം മുമ്പ് ഒരു ലാൻഡ് വാങ്ങുന്നു 10 ലക്ഷം രൂപയ്ക്ക്, എന്നിട്ട് ഇന്നത് 12 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് പറയാം അടിപൊളി ലാഭമായി പോയല്ലോ, 2 ലക്ഷം ലാഭം കിട്ടിയല്ലോ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. കാരണം എന്നാ? 10 വർഷം മുമ്പ് നമുക്ക് മേടിക്കാമായിരുന്നു, ആ 10 ലക്ഷം രൂപയ്ക്ക് മേടിക്കാമായിരുന്ന സാധനങ്ങൾ ഇന്ന് കിട്ടത്തില്ല. അന്ന് ചിലപ്പോൾ ഒരു സെൻറ്റിന് ചിലപ്പോൾ 1 ലക്ഷം രൂപയുള്ള സ്ഥലത്ത് ഇന്ന് ചിലപ്പോൾ 10 ലക്ഷം രൂപ ആയിരിക്കും വില. നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ഡ്രാസ്റ്റിക്കായിട്ട് മണി വാല്യൂ മാറി, സ്ഥലത്തിൻ്റെ വില മാറി. എന്നിട്ട് അന്നത്തെ വിലയുമായിട്ട് ഇന്നത്തെ വിലയെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ലാഭമായി പോയി എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല. അപ്പോൾ പിന്നെ എന്താണ് സൊല്യൂഷൻ? മനസ്സിലാകുന്നുണ്ടോ? അത് സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് മണിയുടെ വാല്യൂവിനുണ്ടായ ചേഞ്ച്. ക്ലിയർ. അതിനുവേണ്ടിയാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ടേബിളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2001-2002 നമ്മുടെ ഇപ്പോൾ ആസ് ഓഫ് നൗ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 2001-2002 100 രൂപ വിലയുള്ളു. ഇതെന്നാണ് ആദ്യം മനസ്സിലാക്കുക, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നാണ് മനസ്സിലാക്കാതെ ഈ ടേബിളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2001-2002 100 രൂപ എന്ന് പറയുന്ന ഒരു 100 രൂപ നിങ്ങളുടെ 2021-2022 അതിന് തുല്യമായ ഒരു വാല്യൂ ഉണ്ടാകണമെങ്കിൽ ഇന്ന് നമ്മുടെ 2023-2024 ഒരു 348 രൂപയെങ്കിലും വേണം. കാരണം അത്രയ്ക്ക് മണി വാല്യൂ മാറി, കോസ്റ്റ് മാറി. എന്ന് പറഞ്ഞാൽ അന്ന് 100 രൂപയ്ക്ക് മേടിക്കാവുന്ന സാധനം ഇന്ന് 348 രൂപയുണ്ടല്ലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ സാധനം അത്രയേറെ എന്ത് മാറി? മണി വാല്യൂ മാറി. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. 2001-2022 മേടിച്ച ഒരു 1 ലക്ഷം രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം ഇന്ന് വിൽക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അന്നത്തെ മണി വാല്യൂവിനെ ഇന്നത്തെ മണി വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്തിനെ ആശ്രയിക്കും? ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിനെ ആശ്രയിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? വെരി സിമ്പിൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് 100 രൂപയ്ക്ക് മേടിച്ച ഒരു സാധനമാണെങ്കിൽ നമ്മൾ പറയും, ഇന്ന് പറയും എന്താണ്? അത് 348 രൂപയ്ക്ക് മേടിച്ച സാധനമാണെന്ന മട്ടിൽ വേണം എന്ത് ചെയ്യാൻ? കമ്പ്യൂട്ട് ചെയ്യാൻ. ഈ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ ആ ലോജിക്ക് മാത്രം ആദ്യം മനസ്സിലാക്കുക. എന്താ സംഭവിക്കുക? അന്നത്തെ മണി വാല്യൂ അല്ല ഇന്നത്തെ മണി വാല്യൂ എന്നതിനാൽ നമ്മൾ ഇന്നത്തെ സെയിൽ പ്രൈസ് എടുത്ത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യണം? അന്നത്തെ കോസ്റ്റ് വെറുതെ എടുത്താൽ ശരിയാവില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം മാറ്റം വരുന്നത് എവിടെയാണ്? പ്രധാനമായും ഇത് ഇവിടെയാണ്. എന്ത്? ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷനിൽ എന്താ ചെയ്തത്? സെയിൽ കൺസിഡറേഷൻ ഇന്നത്തെ വാല്യൂ തന്നെയാണത്. ഗ്രോസ് വാല്യൂ, അതായത് ആകെയുള്ള ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കുന്നു. അതിനകത്തുനിന്ന് ലെസ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫറിനുണ്ടാകുന്ന എക്സ്പെൻസുകൾ, എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടുന്നു. ഇങ്ങനെയല്ലേ നമ്മൾ അവിടെ കണ്ടത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷൻ കണ്ടത്? ഇവിടെ ഒരു വ്യത്യാസവുമില്ല, അവിടം വരെ പെർഫെക്റ്റ്ലി സെയിം, ഇതുപോലെ തന്നെയാണ്. എന്നാൽ അവിടെ നമ്മൾ കുറച്ചത് എന്താ? കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും. ഇവിടെ നമ്മൾ കുറയ്ക്കുമ്പോൾ അന്നത്തെ കോസ്റ്റ് കുറച്ചിട്ട് കാര്യമില്ല, അന്നത്തെ കോസ്റ്റിനെ ഇന്നത്തെ മണി വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കുറയ്ക്കണം. അതിൻ്റെ പേരാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നമ്മളൊരു കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് 5 വർഷം മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് മുടക്കിയ പൈസയെ അതേപടി എടുത്താൽ ശരിയാവില്ല, അന്ന് മുടക്കിയ പൈസയെ ഇന്നത്തെ മണി വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ കുറയ്ക്കാൻ. അതിൻ്റെ പേരാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. സോ ശരിക്കും ഒന്ന് കേട്ട് ഈ ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് വ്യത്യാസമുള്ളത് കമ്പ്യൂട്ടേഷനിൽ. ഇതാണ് വ്യത്യാസം. അവിടെ ചെയ്തത് എന്തുമാത്രമാണ്? നേരെ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ്, ഒരു വ്യത്യാസം ഇല്ലെന്ന് മനസ്സിലായല്ലോ. അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും കുറച്ചും, ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും കുറയ്ക്കണം. വൈ സച്ച് എ ഡിഫറൻസ്? എന്തുകൊണ്ടാണ്? അന്നത്തെ വില ഇന്നത്തെ വിലയിൽ നിന്ന് വ്യത്യാസമാണ്. അന്ന് 100 രൂപയ്ക്ക് മേടിച്ചു എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് 100 രൂപയെ കോസ്റ്റ് എന്ന് പറഞ്ഞ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മണി വാല്യൂ മാറി,
അന്ന് 100 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കുമായിരുന്ന സാധനം ഇന്ന് 100 രൂപയ്ക്ക് കിട്ടില്ല. ക്ലിയർ. 2001 2002 100 രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം ഇന്ന് മേടിക്കണമെങ്കിൽ 348 രൂപ കൊടുക്കണം അത്രയും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 100 രൂപയ്ക്ക് മേടിച്ച സാധനമാണ് എന്ന് മറ്റും കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. ഈ ലോജിക് കത്തിയല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇൻഡക്സേഷൻ ചെയ്യുന്നത്? വെരി സിമ്പിൾ ലോജിക്. അപ്പോൾ എന്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ നമ്മൾ 2001 തന്നെ എടുക്കാം. 2001 അല്ലേ, 2001 2002 100,000 രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം. ക്ലിയർ. 2001 2002 100,000 രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം. കണ്ടോ, 2001 2002 100 രൂപയാണ് എങ്കിൽ ഇന്നതിൻ്റെ വില എത്രയെന്ന് പറഞ്ഞാൽ 2023 2024 അത് 348 രൂപ വേണം അതിന് തുല്യമാകണമെങ്കിൽ. അപ്പോൾ എങ്ങനെ മാറണമെന്നാണ് പറഞ്ഞത്? ഇഞ്ഞൂർ നോക്കിയേ, വെരി സിമ്പിൾ പ്രോസസ്സ്. അന്ന് 100,000 രൂപയ്ക്ക് മേടിച്ച സാധനം അതിൻ്റെ ഇതിൻ്റെ പേരെന്നാ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. 100,000 രൂപയ്ക്ക് വാങ്ങി. നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായി മാറ്റാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് ഇൻഡെക്സേഷൻ? അന്നത്തെ ആ മണി വാല്യൂവിനെ ഇന്നത്തെ മണി വാല്യൂവിലേക്ക് മാറ്റുന്നു. വെരി സിമ്പിൾ. നമ്മളെപ്പോഴും ഏതെങ്കിലും ഒന്ന് തന്നിട്ട് വേറൊന്നാക്കാൻ പറയുമ്പം എന്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് ഹരിച്ചിട്ട് ഏതിലേക്ക് ആക്കണം അതുകൊണ്ട് ഗുണിക്കണം. അതാണല്ലോ വെരി ബേസിക് മാത്തമാറ്റിക്കൽ ലോജിക്. നമ്മൾ നേരെ എടുക്കണം, അന്നത്തെ മണി വാല്യൂ ആയ എത്രയായിരുന്നു അന്നത്തെ മണി വാല്യൂ, 100 കൊണ്ട് ഹരിച്ചിട്ട് ഇന്നത്തെ മണി വാല്യൂ ആയ 348 കൊണ്ട് ഗുണിക്കണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ എത്ര വരും നമുക്ക്, 348,000 എന്ന് പറയും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ അന്ന് നമ്മൾ 100,000 രൂപയ്ക്ക് മേടിച്ചിട്ട് ഇന്ന് നമ്മൾ 500,000 രൂപയ്ക്ക് വിറ്റാൽ 400,000 രൂപ ലാഭമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ എന്ത് പറയും, വിറ്റത് 500,000 രൂപ അത് ശരിയാണ് സംഭവിച്ചു. ലെസ്സ് കുറയ്ക്കുന്ന എത്രയാണ്, 100,000 കുറച്ച്, 100,000 കുറയ്ക്കല്ലേ, പിന്നെ എന്താണ് ലെസ്സ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എത്ര കുറയ്ക്കണം, 348,000 കുറയ്ക്കണം, ബാക്കിയേ ഉള്ളൂ ഇൻകം. ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? വെരി സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ശരിയാണ്, ഞാൻ മുടക്കിയത് 100 ഉള്ളൂ, എന്നിട്ടെന്താ സാർ 348 കുറയ്ക്കുക? 100 ഉണ്ടായിരുന്നപ്പോഴത്തെ മണി വാല്യൂ അല്ല ഇപ്പോൾ. അന്ന് 100 രൂപയ്ക്ക് വേണ്ട മേടിക്കാവുന്ന സാധനം ഇന്ന് മേടിക്കണേ 348 രൂപ കൊടുക്കണം. ക്ലിയർ. ഈ ലോജിക്ക് പെർഫെക്റ്റ്ലി ക്ലിയറായോ? അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? അവിടെ വെറുതെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറയ്ക്കുന്നു, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് കുറയ്ക്കുന്നു. ഇവിടെ എന്ത് ചെയ്യണം, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റുമാണ് കുറയ്ക്കുന്നത്. ക്രിസ്റ്റൽ ക്ലിയറായോ? ബാക്കി പ്രോസസ്സ് എല്ലാം സെയിമാണ്. അവിടെ എന്ത് ചെയ്യും ലാസ്റ്റ്, അതാണ് ലോങ് ടേം. അവിടെ ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം ആയിരുന്നു അവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അവിടെ നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് ചെയ്തല്ലോ, അനുവദിച്ച് തരുന്ന ചില ഡിഡക്ഷൻസ് ഉണ്ട്, എക്സംഷൻസ് ഉണ്ട്. ആ എക്സംഷൻസൂടെ കുറച്ച് കഴിയുമ്പോഴാണ് ശരിക്കും ഉള്ള ടാക്സ്. എന്നാ എക്സംഷൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു പർട്ടിക്കുലർ അസറ്റ് വാങ്ങി അത് വിറ്റു, അപ്പോൾ ഒരേ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. പക്ഷേ ആ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ പൈസ ഉപയോഗിച്ച് നമ്മൾ വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേര് നമുക്ക് അനുവദിച്ച് തരുന്ന എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് ആണത്. ക്ലിയർ ആവുന്നുണ്ടോ? ചില എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ കിട്ടത്തുള്ളൂ, ചിലത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും എന്നാണ്. അപ്പോൾ ആ ഡിഫറൻസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു പിന്നീടൊരു ക്ലാസ്സിൽ സെപ്പറേറ്റ് അതിന് മാത്രമായി നമുക്കൊരു ക്ലാസ്സിൽ കാണാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം നമ്മൾ അതിലേക്ക് കമ്പ്യൂട്ടേഷൻ പ്രോബ്ലങ്ങൾ കടക്കുന്നില്ല. അതുകൂടി കുറയ്ക്കുമ്പോഴാണ് ശരിക്കും എന്താകുന്നത്, ടാക്സബിൾ വാല്യൂ കിട്ടുന്നതെന്ന് അറിഞ്ഞിരിക്കുക തൽക്കാലം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞു തന്നെ ഗ്രോസ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആകുന്നു, ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു, നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടുന്നു. അതിനകത്തുനിന്ന് 2 ചെലവുകൾ കുറയ്ക്കുന്നു. ഏതൊക്കെയാണ് 2 ചെലവുകൾ? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും. ക്ലിയർ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. വൈ, ഇത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ലെസ് എന്തുകൊണ്ട് കുറയ്ക്കും, അനുവദിക്കപ്പെട്ടിരിക്കുന്ന എക്സംഷൻസ് അഥവാ ഡിഡക്ഷൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? അതേതൊക്കെയെന്നും എങ്ങനെയെന്നും പിന്നീട് കാണാം. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പേരാണ് എന്ത്, ടാക്സബിൾ വാല്യൂ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ. ഇനി ഇത് എക്സ്പെർട്ട് ആകുന്ന ഭാഗമായി 2-3 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്താണ് ഈ സെയിൽ കൺസിഡറേഷൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു വ്യക്തത വരണം. എന്താ സെയിൽ കൺസിഡറേഷൻ? നിങ്ങൾക്ക് കിട്ടുന്ന, പകരം കിട്ടുന്ന മണി അല്ലെങ്കിൽ മണിക്ക് തുല്യം, മണി ഈസ് വർത്ത്, പണമോ പണത്തിന് തുല്യമായ സാധനങ്ങളോ എന്തുമായിക്കോട്ടെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അത് ചിലപ്പം ഇൻസ്റ്റോൾമെൻറ്റുകളായിട്ടായിരിക്കും കിട്ടുന്നത്. നമ്മളിപ്പോൾ ഈവൻ ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് കിട്ടിയാൽ പോലും എൻ്റെ വാല്യൂ ആണ് ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേ കൺസിഡർ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ, നമുക്കിപ്പം ബേസിക് എന്താ പഠിക്കുന്നത്, ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് എക്സ്പെർട്ട് ആകലാണ്. ക്ലിയർ ആയല്ലോ മക്കളെ? റൈറ്റ്. നൗ ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞിരിക്കണം. ഇൻഡെക്സേഷൻ എന്ന് പറയുന്ന കാര്യം എപ്പോഴും കിട്ടുമോ? ഇല്ല, ഇൻഡെക്സേഷൻ കിട്ടുന്നത് എപ്പോഴാണ്, ഒന്ന് ലോങ് ടേം ആണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്
ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷനിൽ എന്തില്ല? ഇൻഡെക്സേഷൻ ഇല്ല. സോ ഇൻഡെക്സേഷൻ്റെ പ്രൈമറി കണ്ടീഷൻ എന്താണ്? അതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ആയിരിക്കണം. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അവിടെയാണ് നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റുന്നത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറയ്ക്കാനാവുക. പെർഫെക്റ്റ്ലി ക്ലിയർ? നൗ അപ്പം ന്യായമായ ഒരു സംശയം തോന്നുന്നു നിങ്ങൾക്ക്, സാർ എല്ലാ സാഹചര്യത്തിലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും കുറയ്ക്കാമോ? ഓക്കെ, കുറയ്ക്കേണ്ട, അനുവദിക്കേണ്ടതാണ്. പക്ഷേ സ്പെസിഫിക്കലി ആക്റ്റിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻഡെക്സേഷൻ ബെനഫിറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾക്ക് അനുവദിച്ച് തരുന്നില്ല. അത് അറിഞ്ഞിരിക്കണം. പ്രധാനമായും കുറേയുണ്ട്, അതിൽ പ്രധാന ഐറ്റങ്ങൾ ഈ നാലെണ്ണങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്താ പറഞ്ഞത്? ഒന്ന്, ഡിബഞ്ചറുകളും ബോണ്ടുകളും. മനസ്സിലാകുന്നത്? ഇപ്പോൾ ഡിബഞ്ചർ നിങ്ങളൊരു 7 വർഷം മുമ്പ് മേടിച്ചൊരു ഡിബഞ്ചർ ഇപ്പം വിറ്റാലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഇൻഡെക്സേഷൻ അനുവദിക്കാൻ പറ്റില്ല. സന്തോ അത് ലോങ് ടേം ആണ്, യു വിൽ നോട്ട് ബി അലൗഡ് ഇൻഡെക്സേഷൻ. പിന്നെ സ്ലംബ് സെയിൽ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അതിന് മാത്രമായി ഒരു ക്ലാസ് വേണം, അത്രയ്ക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്. സ്ലംബ് സെയിൽ എന്ന് പറഞ്ഞാൽ ഓരോ അസറ്റുകളും സെപ്പറേറ്റ് 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 വാല്യൂ ഇട്ട് അത് വിൽക്കുന്നതിന് പകരം ഒരു ബിസിനസ്സിൻ്റെ ഒരു ഏരിയ, ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബിസിനസ് പൂർണ്ണമായും ഒറ്റ വിലയ്ക്ക് വിൽക്കുന്നതിനാണെന്ന് പറയുന്നത് സ്ലംബ് സെയിൽ. കൂടുതൽ വിശദമായിട്ട് പിന്നീട് കാണാം. സ്ലംബ് സെയിലിൻ്റെ സിറ്റുവേഷനിലും അതിൽ ചില പ്രോഡക്റ്റുകളൊക്കെ, ചില അസറ്റുകളൊക്കെ എന്തായിരിക്കാം, പ്രോഡക്റ്റ് അല്ല അസറ്റ്, അസറ്റുകളൊക്കെ എന്തായിരിക്കാം, ചിലപ്പോൾ ലോങ് ടേം ആയിരിക്കാം, സ്റ്റിൽ യു വിൽ നോട്ട് ബി അലൗഡ് ഇൻഡെക്സേഷൻ. സ്ലംബ് സെയിലിൻ്റെ കേസിൽ ഇൻഡെക്സേഷൻ അനുവദിക്കില്ല. അതുപോലെ ഇക്വിറ്റി ഷെയർസും ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സും 112A പ്രകാരമുള്ള സെക്ഷൻ പ്രകാരം, അതിന് 112A കാര്യമൊക്കെ പറഞ്ഞ് അതൊന്നും ഇപ്പോൾ ഡിസ്കഷനിലേക്ക് പോയാൽ ഈ നമ്മുടെ ഐറ്റത്തിൽ നിന്ന് പോകും. സാറിൻ്റെ അത് നമുക്ക് സെപ്പറേറ്റ് എന്താണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമായി ബന്ധപ്പെട്ട പ്രോസസ്സിൽ ഈ സെക്ഷൻ 112, 112A, 115A ഒക്കെ നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ 112A പ്രകാരം നിങ്ങൾ എന്താണ് ഇക്വിറ്റി ഷെയറും ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്തനുവദിക്കില്ല? ഇൻഡെക്സേഷൻ അനുവദിക്കില്ല. പിന്നെ ഈ ഗ്ലോബൽ ഡെപ്പോസിറ്റർ റെസിപ്റ്റ് GDRകളുടെ ട്രാൻസ്ഫറിൻ്റെ സമയത്തും നിങ്ങൾക്ക് എന്തനുവദിക്കില്ല? ഇൻഡെക്സേഷൻ അനുവദിക്കില്ല. ഇത് ജസ്റ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, മനസ്സിലാവുന്നുണ്ട്. അത് പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് ഇത് രണ്ടും പ്രത്യേകം ഓർക്കുക. ഈ നാലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, കൂടുതൽ ഇമ്പോർട്ടൻസ് ഡിബഞ്ചേഴ്സിനും പിന്നെ എന്താ സ്ലംബ് സെയിൽ പോലുള്ള സിറ്റുവേഷനിൽ. ഈവൻ ദോ ഇറ്റ് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, യു വിൽ നോട്ട് ബി അലൗഡ് ഇൻഡെക്സേഷൻ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഈ നാല് കേസ് അറിഞ്ഞിരിക്കുക. ഇൻഡെക്സേഷൻ എങ്ങനെയാണെന്ന് ഓൾറെഡി ഞാൻ എക്സ്പെക്ട് ആയിക്കഴിഞ്ഞു. എന്താണ് അതിൻ്റെ ലോജിക്? ഏത് ഇയറിലാണോ നിങ്ങൾ ഇടപാട് നടത്തിയത്, കോസ്റ്റ് നടത്തിയത്, അന്നത്തെ മണി വാല്യൂവിനെ നമുക്ക് ഏത് ഇയറിലേക്കാണോ മാറ്റേണ്ടത്, അതല്ലേ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്ത് ലോജിക്കലി, സിമ്പിൾ മാത്തമാറ്റിക്കൽ ലോജിക്ക് അപ്ലൈ ചെയ്യുന്നത്. കോസ്റ്റ് 100,000 മനസ്സിലാകുന്നുണ്ടോ? അത് മേടിച്ചപ്പോഴത്തെ മണി വാല്യൂ എത്രയായിരുന്നു? 110. ഇന്നത്തെ മണി വാല്യൂ 348. എന്നാ എടുക്കണം? അന്നത്തേത് കൊണ്ട് ഹരിച്ചിട്ട് ഇന്നത്തെ ഏത് കൊണ്ട് ഗുണിക്കണം? 110 കൊണ്ട് ഹരിച്ചു 348 ഗുണിച്ചു. ഓക്കെ, അന്നത്തെ മണി വാല്യൂ 210. ഞാൻ ജസ്റ്റ് ചുമ്മാ ഫിഗർ പറയാം മനസ്സിലാകാൻ വേണ്ടി മാത്രം. 210, ഇപ്പോഴത്തെ എത്രയാണ്? 348. എന്നാ എടുക്കണം? 210 ഹരിച്ചു 348 ഗുണിച്ചു. വെരി സിമ്പിൾ ഉണ്ടോ? പലരും ഇൻഡെക്സേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല, സിമ്പിൾ മാത്തമാറ്റിക്കൽ ലോജിക്. എന്താണ്? ഏത് ഇയറിലെ മണി വാല്യൂ ആണ് തന്നേക്കുന്നത്, അതുകൊണ്ട് ഹരിച്ചിട്ട് ഏത് ഇയറിലേക്കാക്കണോ അതുകൊണ്ട് ഗുണിക്കുക. വെരി സിമ്പിൾ. നല്ലതായി കാര്യങ്ങൾ നന്നായി തന്നെ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയാണ് എക്സ്പെർട്ട് ആകൽ. ഒരു 2-3 പ്രോബ്ലം ചെയ്യുമ്പോഴേ ഇത് എക്സ്പെർട്ട് ആകും. നമുക്കൊന്ന് എക്സ്പെർട്ട് ആയാലോ. മിസ്റ്റർ രാജേഷ് ഹാഡ് പർച്ചേസ്ഡ് എ ഗോൾഡൻ റിംഗ് ഓൺ 17/8/2021. അപ്പോൾ നോക്കിയേ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് ആണോ ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ആണോ എന്ന്. ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ജ്വല്ലറി, ഗോൾഡൻ റിംഗ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് വാങ്ങിയത് എന്താണ്? 17/8/2021. വിറ്റത് എന്താണെന്ന് നോക്കിയേ, 1/8/2023 അത് വിറ്റു. ക്ലിയർ ആകുന്നു? അപ്പോൾ രണ്ട് സംഭവം ഉള്ളത്, മേടിച്ചു വിറ്റു. മേടിച്ചത് 17/8/2021. 17/8/2021 വാങ്ങി, 21/8/2022. ക്ലിയർ? 22-ാം വർഷം, 23-ാം വർഷം എന്ന് പറഞ്ഞാൽ 1/8/2023 രണ്ട് വർഷം പോലും ആയില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ഒരു ജ്വല്ലറിയുടെ, നമ്മൾ പഠിച്ചത് ഓർമ്മയിൽ കൊണ്ടുവന്നേ കഴിഞ്ഞ ക്ലാസ്, അത് ക്ലിയർ ആകാത്തവർ ആ വീഡിയോ ഉണ്ട് താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കാണുക. ഓക്കെ, എപ്പോഴാണ് ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് ഗോൾഡൻ റിങ്ങിനെ വിളിക്കാൻ പറ്റുക? 3 വർഷം കൈവച്ചിട്ട്, 3 വർഷം വരെ കൈവച്ചിട്ട് വിറ്റാൽ അത് ഷോർട്ട് ടൈമാണ്. അത് കൂളാകുമ്പോൾ എന്താണ്? അത് ലോങ് ടേമായി മാറും. ഇത് വെറും 2 വർഷം പോലും കൈവെക്കാതെ വിറ്റു. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. ക്ലിയർ ആകുന്നുണ്ടോ? സോ എന്ത് സംഭവിച്ചു? ആ ഇതാ നോക്കി, ചോദ്യം അനലൈസ് ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ്. എത്ര രൂപയ്ക്ക് വാങ്ങിയെന്നതും എത്ര രൂപയ്ക്ക് വിറ്റു എന്നതും ഒക്കെ ആലോചിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആദ്യ തീരുമാനം എന്താണ്? ഇത് ഷോർട്ട് ടൈമാണോ ലോങ് ടൈമാണോ എന്ന് മേടിച്ചു എന്ന് വിറ്റു. ക്ലിയർ? മേടിച്ചതെന്നാൽ 17/8/2021, വിറ്റതെന്നാൽ 1/8/2022, 2 വർഷം പോലും കൈവെക്കാതെ വിറ്റു. ക്ലിയർ ആകുന്നുണ്ടോ? ഒരു ജ്വല്ലറി ലോങ് ടൈം ക്യാപിറ്റൽ സെറ്റ് ആകുന്ന എപ്പോഴാണ്? 3 വർഷത്തിൽ കൂടുതൽ കൈവച്ചിട്ട് വിൽക്കുമ്പോൾ. അപ്പോൾ ഇതെന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റാണ്. പെർഫെക്റ്റ്ലി ക്ലിയർ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷൻ പ്രോസസ് എന്നാ? ആദ്യമേ സെയിൽ കൺസിഡറേഷൻ.
മനസ്സിലാകുന്നുണ്ടോ? ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ഇവിടെ സെയിൽ കൺസിഡറേഷൻ എന്താണ്? 80,000. ചോദ്യത്തിനകത്ത് പറഞ്ഞേക്കാണ് 1/8/2003 അത് 80,000 രൂപയ്ക്ക് വിറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രോക്കറേജ് 5,000 രൂപ മുടക്കി. എന്താ ബ്രോക്കറേജ്? എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ 5,000 രൂപ മുടക്കി. അപ്പോൾ നേരെ എന്ത് ചെയ്തു? അത് കുറച്ചു. ഈ കിട്ടുന്ന 75,000 പേരെന്താണ്? നെറ്റ് സെയിൽ കൺസിഡറേഷൻ. സിമ്പിളായി മനസ്സിലായോ? വെരി സിമ്പിൾ അല്ലേ. സെയിൽ കൺസിഡറേഷൻ 80,000 എന്ത് കുറച്ചു? എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ ആയ 5,000 കുറച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 75,000 എന്ന് പറയുന്നത് എന്താ? നെറ്റ് സെയിൽ കൺസിഡറേഷൻ. പെർഫെക്റ്റ്ലി ക്ലിയർ ആയോ? ഇനി എന്തൊക്കെയാണ് കുറച്ച്? നമ്മുടെ പ്രൊസീജിയർ ഓർത്തെ, ഗ്രോസ് കൺസിഡറേഷൻ, അതിനകത്ത് നിന്ന് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ കുറച്ചു, നെറ്റ് കൺസിഡറേഷൻ വന്നു. ഇനി എന്താ കുറയ്ക്കേണ്ടത്? കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും. ഇൻഡെക്സ്ഡ് കോസ്റ്റും ഇൻഡെക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ഷോർട്ട് ടൈമാണ്. എന്തായാലും നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നോക്കിയാൽ കൃത്യമായി പറയുന്നു, മേടിച്ച എത്ര രൂപയ്ക്ക്? 20,000 രൂപയ്ക്ക് വാങ്ങി. ക്ലിയറായോ? എന്നിട്ടോ, ഹാസ് സ്യൂൺ എ ഡയമണ്ട് കോസ്റ്റിംഗ് 25,000. 25,000 രൂപയുള്ള ഡയമണ്ട് അതിലേക്ക് ചേർത്തു. ക്ലിയർ? അപ്പോൾ എന്താ സംഭവിക്കുക? അതൊരു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. നമ്മൾ വാങ്ങിയത് എത്രയ്ക്കാ? 20,000. ഒരു 25,000 കൂടെ നമ്മൾ എന്ത് ചെയ്തു? അതിലോട്ട് ആഡ് ചെയ്തു. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ രണ്ട് തരത്തിലുള്ള കോസ്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷനായ 20,000, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയ 25,000. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് രണ്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ, കാരണം രണ്ടും നമ്മുടെ കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനായ 20,000, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയ 25,000 കൂടി എനിക്ക് എത്ര മൊത്തം കോസ്റ്റ് ഉണ്ട്? 45,000 ഉണ്ട്. എത്ര രൂപ എനിക്ക് കിട്ടി? 80 കിട്ടി എന്ന് പറയല്ലേ, കാരണം അതിൻ്റെ 5,000 എനിക്ക് എന്ത് പോയി? എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ പോയി. പോയിട്ട് എനിക്ക് എത്ര കിട്ടി? 75,000 കിട്ടി. ഈ 75,000 എത്ര പോയി? 45,000 പോയപ്പോൾ എൻ്റെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്രയായി? 30,000. വളരെ സിമ്പിളായി മനസ്സിലായല്ലോ. വെരി സിമ്പിൾ. ക്ലിയർ? ഒരു എക്സാമ്പിൾ ഇവിടെ കാണാം നമുക്ക്. രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ, മിസ്റ്റർ ആനന്ദ് ഹാഡ് പർച്ചേസ്ഡ് എ ഹൗസ് പ്രോപ്പർട്ടി ആസ് ഓൺ 17/8/2002. ക്ലിയർ? 4 rupees 5 lakhs. എന്നാ വാങ്ങിയത്? 17/8/2002. ഓൺ 1/5/2004 ഹീ കൺസ്ട്രക്റ്റഡ് എ ന്യൂ ഫ്ലോർ ഓൺ ദ സെയിം ഹൗസ് അറ്റ് എ കോസ്റ്റ് ഓഫ് 250,000. അതെന്താ ഉദ്ദേശിക്കുന്നത്? മേടിച്ചത് 500,000, ഒരു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നടത്തി, അതിനകത്തൊരു വാല്യൂ അഡീഷൻ സംഭവിച്ചു. എത്രയ്ക്കാണ്? 250,000. എന്നിട്ട് ഓൺ 1/10/2023 ഹി സോൾഡ് സച്ച് ഹൗസ് ഫോർ 18 lakhs. ഇപ്പോൾ സെയിൽ വാല്യൂ ആയി, അതിനൊരു ബ്രോക്കറേജ് ഉണ്ടായി. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ആദ്യം എന്താ ചെയ്യുന്നത്? ഈ ഫിഗറുകൾ എത്രയ്ക്ക് വിറ്റു, എത്രയ്ക്ക് വാങ്ങി, എന്നതാ ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. എന്താ പറ, അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? നമുക്ക് ആദ്യം ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് പറയാൻ എന്ത് ചെയ്യണം? എന്ന് വാങ്ങി, എന്ന് വിറ്റു. എന്ന് വാങ്ങി 2002, അതായത് ഏത് വർഷം? 2002 എന്ന് പറയും, 2002/17/8 എന്ന് പറയുമ്പോൾ എത്രയാ? 2002/3 എന്ന് പറയുന്ന ഇയറിലാണ്, 2002/3 എന്ന് പറയുന്ന ഇയറിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇത് വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് വിറ്റതോ? പറ ഏത് വർഷം? 1/10/2001. ഒരു സംശയമില്ലല്ലോ, കാരണം എന്നാ? അത് ലോങ് ടേം ആണ്. എപ്പോഴാണ് ഒരു ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്? ലോങ് ടേം ആകുന്നത് എപ്പോഴാണ്? 2 വർഷത്തിൽ തന്നെ. മറ്റേ മുമ്പ് 3 പറഞ്ഞതാ ജ്വല്ലറിയുടെ കാര്യം. അതെന്താ സാറേ ഈ മാറ്റി മാറ്റി പറയുന്നത്? ഇത് മനസ്സിലാകണമെങ്കിൽ എന്തുണ്ട്? ലോങ് ടേം എന്താണ്, ഷോർട്ട് ടേം എന്താണെന്ന് പറയുന്നു വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കാണാം. ക്ലിയർ ആവുന്നുണ്ടോ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് 2 years ആണ് എന്തെന്ന് പറയുന്നത്? നിങ്ങളുടെ പറ 2 years കൂടുതൽ കൈവച്ചാൽ അത് ലോങ് ടേം ആയിപ്പോവും. ഇത് 2 എന്നല്ല, ഒരുപാട് കാലം കൈവച്ചിട്ടാണ്. 2002 മേടിച്ചിട്ട് എപ്പോഴാണ് വിറ്റേക്കുന്നത്? 2023 വിറ്റേക്കുന്നത്. അബ്സല്യൂട്ട്ലി ലോങ് ടേം ആണ്. അപ്പോൾ ലോങ് ടേമിൻ്റെ കമ്പ്യൂട്ടേഷൻ പ്രൊസീജിയർ പറ, ഗ്രോസ് വാല്യൂ എടുക്കും, എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ കുറയ്ക്കും, നെറ്റ് വാല്യൂ കിട്ടും. ക്ലിയർ ആകുന്നുണ്ടോ? അതിനകത്ത് എന്നാ കുറയ്ക്കും പറ? പറ എക്സ്പെൻസും കുറച്ച് കഴിയുമ്പോൾ അടുത്തത് എന്നാണ്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറയ്ക്കണം. ഇതല്ലേ പ്രൊസീജിയർ? ഓക്കെ സാർ, ഇവിടെ ഒന്നും ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിനകത്തൊന്നും എന്ത് ചെയ്തില്ലല്ലോ. ലെസ് ഡിഡക്ഷൻസ് എക്സംഷനും കുറച്ച് അതൊന്നും ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, അത് പിന്നീട് വേറെ കാണാം. അതുകൂടെ കുറയ്ക്കുമ്പോഴാണ് എന്താകുന്നത്? ഈ പറയുന്ന യഥാർത്ഥ ടാക്സബിൾ വാല്യൂ വരുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്? ആ കമ്പ്യൂട്ടേഷൻ പ്രോസസ്സാണ് ഉറപ്പിക്കുന്നത്. ക്ലിയർ? ഓക്കെ റേ. നൗ പ്രൊസീജിയർ കണ്ടപ്പം ആദ്യം എന്ത് ചെയ്യും? സെയിൽ വാല്യൂ എത്രയായിരുന്നു നമ്മുടെ സെയിൽ വാല്യൂ? പറ 1,800,000 വിറ്റു. നേരെ എഴുതിയല്ലോ, നേരെ സെയിൽ കൺസിഡറേഷൻ 1,800,000. എന്നിട്ട് പറയുന്നത് 2% ബ്രോക്കറേജ്, 1,800,000 2% 36,000 കുറച്ചു. അപ്പോൾ എത്ര വന്നു? 1,764,000. ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ഈ ലാൻഡ് വിട്ടിട്ട് 1,800,000 കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം നേരെ അപ്പോഴേ പോയി 36,000 പോയിട്ട് ആകെ എത്ര എനിക്ക് കിട്ടുള്ളൂ? 1,764,000. അതാണ് എൻ്റെ നെറ്റ് സെയിൽ കൺസിഡറേഷൻ.
ക്ലിയർ ആയല്ലോ. ഇനി എന്തൊക്കെ അതിനകത്ത് കുറയ്ക്കണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ്. പെർഫെക്റ്റ്ലി ക്ലിയർ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും. അപ്പോൾ ഇൻഡെക്സ് എന്നാണ് പറയുന്നത് അല്ലേ? ഇൻഡെക്സ് എന്ന് പറഞ്ഞത് തന്നെ അന്നത്തെ മണി വാല്യൂവിനെ ഇന്നത്തെ മണി വാല്യൂവിനേക്ക് കൺവേർട്ട് ചെയ്യണം. നിങ്ങളെപ്പോഴും പരി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പം രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കും, രണ്ട് മണി വാല്യൂ അറിഞ്ഞിരിക്കണം. ഇൻഡെക്സ് നമ്പറിൽ ഏതൊക്കെ അറിഞ്ഞിരിക്കണം? ഒന്ന്, ഇത് തുടങ്ങിയ വർഷം എന്ന് പറയുന്നത് 2001-2 അല്ലേ? 2001-2 അത് എത്രയാണ്? 100. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്ത് അറിഞ്ഞിരിക്കണം? ഈ വർഷത്തേത് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഏത് ഇയറിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 2023-24 പ്രീവിയസ് ഇയർ. അതിലെ വെച്ചാണ് ഞാനിപ്പോൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? 2023 അല്ലേ 24 348 അറിഞ്ഞിരിക്കണം. ഈ രണ്ടെണ്ണം നിങ്ങൾ 348 ആണെന്ന് അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞേ പറ്റൂ. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം എക്സാമിനേഷന് പോകുമ്പോൾ. എന്താണ്? 2001-2022 അത് 100 2023-24 അത് എത്രയാണ്? 348 അറിഞ്ഞിരിക്കണം. ബാക്കിയൊക്കെയോ? ബാക്കിയൊക്കെ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. വേറെ ഏതെങ്കിലും വർഷത്തിലാണ് ചോദ്യത്തിനകത്ത് ഉറപ്പായിട്ട് തന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ചോദ്യത്തിനകത്ത് ഉണ്ടാവും എന്ത്? ആ വർഷത്തെ ഇൻഡെക്സ് നമ്പർ എത്രയാണ്? ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതങ്ങ് ഉപയോഗിച്ചാൽ മതി. പെർഫെക്റ്റ്ലി ക്ലിയർ. രണ്ടെണ്ണം പ്രതീക്ഷിക്കരുത്, നിങ്ങൾ ഓർത്തിരിക്കണം. ഏതാ? 2001-2022 ഏതാണ്? 100. 2023-24 അതായത് ഈ വർഷത്തേത് 348 നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബാക്കി ഏത് നിങ്ങൾക്ക് എന്ത് തരും? ചോദ്യത്തിനകത്ത് തരും. ക്ലിയർ? അപ്പോൾ നമ്മൾ ചോദ്യത്തിനകത്ത് ഉണ്ടാവും ഏത്? നോക്കാം, ആദ്യം നോക്കാം. നമ്മുടെ ഇൻഡെക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്നാ മേടിച്ചത്? 17/8/2002 അല്ലേ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 17/8/2002 500,000 രൂപയാണ്. അപ്പോൾ ഏത് വർഷത്തെ ചിലവാതെ? 2002-2003 ചിലവാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അന്നത്തെ മണി വാല്യൂ നമുക്കറിയണം. അന്നത്തെ മണി വാല്യൂ നമുക്ക് അറിയാൻ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് ചോദ്യത്തിനകത്ത് തരും. അത് തന്നിട്ടുണ്ടാവും 105 എന്ന് തന്നിട്ടുണ്ടാവും. പെർഫെക്റ്റ്ലി ക്ലിയർ. അപ്പോൾ അന്നത്തെ മണി വാല്യൂ എത്രയാണ്? 105. ഇന്നത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ എത്രയാണ്? 348. ഒന്ന് പറഞ്ഞ്, അന്നത്തെ മണി വാല്യൂവിനെ ഇന്നത്തെ മണി വാല്യൂ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ? അന്നത്തെ കൊണ്ട് ഹരിക്കുക, ഇന്നത്തെ കൊണ്ട് ഗുണിക്കുക. ക്ലിയർ? എത്ര രൂപയ്ക്ക് വാങ്ങി? 500,000. എത്ര കൊണ്ട് ഹരിക്കുക? 105 കൊണ്ട് ഹരിക്കുക. എത്ര കൊണ്ട് ഗുണിക്കുക? 348 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 16,57,143. ക്ലിയർ? അതാണ് നിങ്ങളുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എന്തായിരുന്നു നിങ്ങളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ? 500,000. കണ്ടോ, നോക്കി, 500,000 രൂപയ്ക്ക് മേടിച്ച സാധനമാണ്. പക്ഷേ എത്ര രൂപയ്ക്ക് മേടിച്ച പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? 16,57,000 രൂപയ്ക്ക് മേടിച്ചതുപോലെയാണ്. ക്ലിയർ ആവുന്നു? കാരണം ഇന്നതിന് അത്രയും മണി വാല്യൂ മാറി. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ എന്താണ്? 16,57,000 രൂപ മാറി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. എന്നാ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നടക്കുന്നത്? അത് വേറൊരു വർഷമാണ്. ഏത് വർഷമായിരുന്നു? കണ്ടോ, 1/5/2004 നടക്കുന്നത്. 1/5/2004 നമ്മുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ അന്നത്തെ മണി വാല്യൂ അറിയണ്ടേ? നമുക്കറിയത്തില്ല, അത് ചോദ്യത്തിനകത്ത് വരും. അന്നത്തെ മണി വാല്യൂ നമുക്ക് ചോദ്യത്തിനകത്ത് കൃത്യമായി തന്നിട്ടുണ്ടാവും, 113 എന്ന് തന്നിട്ടുണ്ടാവും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞതാ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇൻഡസ്ട്രി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആക്കി എങ്ങനെ മാറ്റും? എന്നാണോ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നടന്നത്, അന്നത്തെ മണി വാല്യൂ കൊണ്ട് ഹരിച്ചിട്ട് ഇന്നത്തെ മണി വാല്യൂവായ 348 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അങ്ങനെ ഗുണിക്കുമ്പോൾ എത്ര വരും? 769,911. ക്ലിയറാണ്? ശരിക്കും ഞാൻ 2,50,000 മുടക്കേ ഉള്ളൂ. എന്ത് മുടക്കി ഇതുപോലെയാണ്? 769,911 മുടക്കിയതുപോലെയാണ്. നല്ല ക്ലാരിറ്റി വന്നു മക്കളെ. അപ്പോൾ എൻ്റെ മൊത്തം ചിലവ് എത്ര നോക്കിയാൽ എത്ര പറയും? വെറും 5.5-7.5 അല്ല, പിന്നെ എത്രയാണ്? 24,27,000 മുടക്കിയതുപോലെയാണ്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ലോസാണ് എനിക്ക്. നമ്മൾ മുമ്പേ കണ്ടപ്പോൾ എന്നാ വിചാരിച്ചത്? അപ്പോൾ നമുക്ക് വളരെ ഭയങ്കര ലാഭമായി പോലെ. വെറും 7,00,000 രൂപയ്ക്ക് മുടക്കിയ സാധനം 1,800,000 രൂപയ്ക്ക് വിറ്റു. ഭയങ്കര ലാഭം, ടാക്സ് അടച്ചു. അങ്ങനെയല്ല പറയുന്നത്. എങ്ങനെയാണ്? നിങ്ങൾ കുറയ്ക്കുമ്പോൾ എന്ത് കുറയ്ക്കണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറയ്ക്കുക. അങ്ങനെ കുറച്ചപ്പോൾ നോക്കിയ ലാഭം പോലും അല്ല, നമുക്ക് നഷ്ടമാണ്. മനസ്സിലാകുന്നുണ്ട്? നമുക്ക് അങ്ങോട്ട് ടാക്സ് അടയ്ക്കേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? ഇറ്റ്സ് നോട്ട് എ ഗെയിൻ ഫോർ അസ്, ഇറ്റ്സ് എ ലോസ് ഫോർ അസ്. ക്ലിയർ? ഇങ്ങനൊരു കാര്യം നമുക്ക് ചെയ്തുതന്നില്ലായിരുന്നു, എന്നെ വിചാരിച്ചതിനെ എങ്ങനെ ചെയ്യേണ്ടി വന്നതിനെ, ഈ ഇൻഡെക്സേഷൻ അനുവദിച്ച് തന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര ലാഭമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? സോ യു നീ നോട്ട് പേ ടാക്സ് ഫോർ ദിസ്. ക്ലിയർ? ബിക്കോസ് ഇറ്റ് ഈസ് എ ലോസ് ഫോർ യു. ഐഡിയ കത്തിയോ? നല്ല ക്ലാരിറ്റി വന്നോ? ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലവും കൂടെ ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് അവസാനിപ്പിക്കാം. നമുക്ക് നോക്കാം ഒരു പ്രോബ്ലം കൂടെ. മിസ് ലീന ഹാസ് 1,200 10% ഡിബഞ്ചേഴ്സ് അക്വയേർഡ് ഓൺ 17/4/2009. എന്നിട്ട് ഷീ സോൾഡ് സച്ച് അസറ്റ് എന്ന് 1/2/2024 വിറ്റു. ബ്രോക്കറേജ് മുടങ്ങി.
എത്ര 0.5% ബ്രോക്കറേജ് മുടക്കി. ഇപ്പോഴാണ് നമ്മളുടെ ഒന്നാലോചിക്കുക, നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ, എന്താ അതിൻ്റെ പ്രസക്തി. ലോങ് ടേം ആണെങ്കിൽ നമുക്ക് ഇൻഡക്സേഷൻ കിട്ടും, ഷോർട്ട് ടേം ആണെങ്കിൽ ഇൻഡക്സേഷൻ കിട്ടത്തില്ല. പറയുന്ന സാധനമുണ്ടല്ലോ, ലോങ് ടേം ആണ് അനുവദിച്ച് തരുന്ന ചില ഡിഡക്ഷൻസ് ഷോർട്ട് ടേം ആകുമ്പോൾ കിട്ടത്തില്ല. കിട്ടുന്നുണ്ടോ? സോ നമുക്ക് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണെന്ന് അറിയണം. സാധനമുണ്ടോ? സോ ആയി നോക്കുന്നത് എന്താ, ഡിബഞ്ചേഴ്സ് വാങ്ങിയത് 17/4/2009 ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത്തവന 2009-10 അത് കഴിഞ്ഞ് എത്ര വർഷങ്ങൾ കഴിഞ്ഞു, ക്ലിയർ ആകുന്നുണ്ടോ? സോ അതെന്താണ്, ഇത് ലോങ് ടേം ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലോങ് ടേം ഷോർട്ട് ടേം ഡിഫറൻസുകളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് ലോങ് ടേം ആണ്. അപ്പം ന്യായമായും എന്ത് തരേണ്ടതാണ് നമുക്ക്? ഇൻഡക്സേഷൻ അനുവദിച്ച് തരേണ്ടതാണ്. ഞാൻ മുമ്പേ പഠിപ്പിച്ച് ഒരു എക്സംഷൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഒരു 4 cases ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്ത്, ഈവൻ ദോ ഇറ്റ് ഈസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് യു വിൽ നോട്ട് ബി അലൗഡ് എന്ത് ഇൻഡക്സേഷൻ. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞല്ലേ നമ്മുടെ ഡിബഞ്ചേഴ്സ് ക്ലിയർ ആകുന്നുണ്ടോ? സോ ഇറ്റ് ഇസ് ഡിബഞ്ചേഴ്സ്. എന്താ ഡിബഞ്ചേഴ്സിൻ്റെ പ്രത്യേകത? ഡിബഞ്ചേഴ്സ് ലോങ് ടേം ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് തരില്ല, ഇൻഡക്സേഷൻ അനുവദിക്കത്തില്ല. ക്ലിയർ? അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ എന്നാ, കമ്പ്യൂട്ടേഷൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷൻ പ്രൊസീജിയർ ആണെങ്കിലും യു വിൽ നോട്ട് ബി അലൗഡ് ഇൻഡക്സേഷൻ. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ എന്നാ സംഭവിക്കുന്നത്, നമുക്ക് സാധാരണ ഇൻഡക്സേഷൻ ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി പ്രോസസ് എല്ലാം സെയിം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും എന്ന്. ആദ്യ സെയിൽ കൺസിഡറേഷൻ, ഗ്രോസ് വാല്യൂ കൺസിഡറേഷൻ, അത് എത്രയായിരുന്നു, നോക്കി എത്ര രൂപയ്ക്കാണ് വിറ്റത്. സച്ച് അസറ്റ് ഇസ് സോൾഡ് അറ്റ് 150,000. അപ്പോൾ എന്താണ് ഗ്രോസ് വാല്യൂ കൺസിഡറേഷൻ പറ, 150,000. അതിനകത്ത് എന്നാ കുറയ്ക്കണം, എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ എത്രയാ, 0.5%. അപ്പം 150,000 എന്ന് പറഞ്ഞാൽ 750 രൂപ കുറച്ചു. അപ്പോൾ പോയിട്ട് എത്രയുണ്ട്, 149,250 രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന നെറ്റ് സെയിൽ കൺസിഡറേഷൻ. ഇവിടെ വരെ പെർഫെക്റ്റ്ലി ക്ലിയർ ആയോ? അതിനകത്ത് എന്നാ കുറയ്ക്കും പറ, രണ്ട് കാര്യങ്ങൾ കുറയ്ക്കണം. നമ്മൾ ലോങ് ടേം ആണ് എന്നാ കുറയ്ക്കുന്നത്, ഇൻഡക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കുറയ്ക്കുക. പക്ഷേ ഇവിടെ ലോങ് ടേം ആയിട്ടും ഡിബഞ്ചർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ഇൻഡക്സേഷൻ അനുവദിക്കത്തില്ല. അപ്പോൾ നേരെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നേരെ കുറച്ചു. എത്രയായിരുന്നു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നോക്കിയ ചോദിച്ചാൽ തന്നിട്ടുണ്ട്, 1,200 എണ്ണമാണ് വാങ്ങിയത് അല്ലേ, അല്ലേ ഹാസ്, 1,200 10% എത്ര രൂപയ്ക്ക് വാങ്ങി, 120 രൂപ വെച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1,200 × 120 ആയിരിക്കുമല്ലോ നിങ്ങൾ മുടക്കിയ പൈസ എന്ന് പറയുന്നത് അല്ലേ മക്കളെ. 1,200 × 120 എത്രയാ, 144,000 രൂപ കൊടുത്ത് വാങ്ങി. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നേരെ അത് കുറയ്ക്കാം. പിന്നെ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അവിടെ. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലേ. അപ്പോൾ എത്ര കുറച്ചു, 144,000 രൂപ കുറച്ചു. അപ്പോൾ നിങ്ങളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വന്നെത്ര, ഈ 149,250 144,000 കുറച്ചാലുള്ള 5,250 രൂപയാണ് നിങ്ങളുടെ ലോങ് ടേം. ഇത് സാർ ഇൻഡക്സേഷൻ കുറച്ചില്ലല്ലോ, ഇല്ല, എന്നാലും അതെന്താണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണല്ലോ, അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എറേസ് ചെയ്യുന്നത് എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. സോ ഇറ്റ് ഈസ് യുവർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. എത്രയാണ്, 5,250. കണ്ടോ, വീണ്ടും ഓർത്തിരിക്കണം അത്. ഈവൻ ഡോ ഇറ്റ് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, യു ആർ നോട്ട് അലൗഡ് ഇൻഡക്സേഷൻ. വൈ, ഞാൻ ഓൾറെഡി പറഞ്ഞു ആ സിറ്റുവേഷൻസ്, 4 സാഹചര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലോങ് ടേം ആണെങ്കിലും ഇൻഡക്സേഷൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ. സോ ഇപ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആയി ഈ കമ്പ്യൂട്ടേഷൻ. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including All India ranks. Vishwas, the best option for CA and CMA.